ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പതിവുപോലെ തന്നെ അടിപൊളി കിടക്കാശ് ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഏറ്റവും പുതുതായിട്ട് വരാനായിട്ടുന്ന പുതിയൊരു ക്യാരക്ടറാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലിയോൺ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. സോ ഈ ക്യാരക്ടർ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് റെഡി ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഇതിൻ്റെ എബിലിറ്റി എന്താണെന്നൊക്കെയാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇന്നത്തെ കൂടി പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നൈസായിട്ട് നമ്മുടെ ഇവിടെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും. സോ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ആണെന്ന് മച്ചാമാരെ ഒന്നും നോക്കണ്ട. ഓടിപ്പെടുത്ത ആൾക്കാണ് ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ അടിച്ച് പൊളിച്ചേക്കാം. തൊട്ടടുത്ത ബെൽ നോട്ടിഫിക്കേഷൻ ഓളം ഓപ്ഷൻ സെറ്റ് കൊടുത്ത് മറക്കാം നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം. റോട്ട് 200k ഫാമാണ്. ഇനി കുറച്ച് സബ് മാത്രം മതി. മാക്സിമം ഷെയർ ചെയ്യാം, മാക്സിമം പറ്റുന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓഫീസ് ബന്ധുക്കൾ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാശി കയറണേ എന്ന് എങ്ങനെ റെഡി ചെയ്ത് നോക്കാം. അപ്പോൾ സൈഡിലായിട്ട് ബുയ ഇവൻറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. നൈസായിട്ട് നമ്മുടെ ഇവൻറ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് ലോഗിൻ റിവാർഡ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏകദേശം നവംബർ 20-ാം തീയതി നൈസായിട്ട് ഗെയിമിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ ലോഗിൻ റിവാർഡിൻ്റെ അടുത്ത് വീടുകൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലെയിം കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് നൈസായിട്ട് ക്യാരനെ റെഡി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗെയിംസോ കാര്യങ്ങളൊന്നും കളിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഗെയിം ഓപ്പൺ ആക്കുക, നൈസായിട്ട് ഒന്ന് റെഡി ചെയ്യുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാരനെ റെഡി ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരനെ എല്ലാവർക്കും റെഡി ചെയ്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ കിടക്കാശ് കയറേണ്ട എബിലിറ്റി എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് വർക്ക് ആവുന്നത് എന്നൊക്കെ തന്നെയാണ്. സോ അതിന് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വീഡിയോക്ക് എന്തായാലും മറക്കാതെ ഒന്ന് നൈസായിട്ട് ലൈക്ക് അടിച്ച് വെച്ചേക്കുക, അത് എന്തായാലും കട്ട സപ്പോർട്ട് തന്നെയായിരിക്കും. ദെൻ കേസ് അടുത്തായിട്ട് കുറേ പേര് ചോദിച്ച കാര്യമാണ് നമ്മുടെ ഇതിൻ്റെ എബിലിറ്റി എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ലിയോൺ ക്യാരക്ടർ. ഇതിൻ്റെ എബിലിറ്റി എന്താണെന്ന് നോക്കുവാണെങ്കിൽ റിക്കവർ 15 സർവൈവ് കോമ്പാക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. സംഭവം വെച്ചാൽ വളരെ കൂളാണ്, അധികം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിമി നമുക്ക് ഡാമേജ് തരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫ് കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ എബിലിറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ. അതെന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാനുണ്ട് പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു ക്യാരക്ടർ ലെവൽ 1 ആണെങ്കിൽ ഏകദേശം 5% HP നമുക്ക് കൂടുന്നതായിരിക്കും. സോ നമ്മുടെ ക്യാരക്ടർ ലെവൽ 2 ആണെങ്കിൽ 10 HPയും ലെവൽ 3 ആണെങ്കിൽ 15 HPയും നമ്മുടെ ഒരു ക്യാരക്ടർ ലെവൽ 4 ആക്കുവാണെങ്കിൽ 20 HPയും ലെവൽ 5 ആക്കുവാണെങ്കിൽ 25 HPയും ലെവൽ 6 ആക്കുവാണെങ്കിൽ 30 HPയാണ് നമുക്ക് കിട്ടാനായിട്ട് വന്നത്. ലെവൽ മാക്സിമം ആക്കുമ്പോൾ തന്നെയാണ് നമുക്ക് 30 HP കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി ആയിട്ട് തന്നെ കുറച്ചെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് മാസം വർക്ക് ആവുന്നത്, ഇത് എങ്ങനെയൊക്കെ നമുക്ക് ലൈഫ് കൂടുന്നതൊക്കെ കുറച്ചെങ്കിലും എന്തായാലും ചിന്തിക്കുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടി എന്തായാലും നമുക്ക് ഇതിൻ്റെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അപ്പറുകളിൽ ഇനി നമ്മൾ ഏകദേശം നമുക്കൊരു ഡാമേജ് തന്നെ, അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ അടുത്ത് നോക്കാണ് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഏകദേശം 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ഫുള്ളായി നിങ്ങൾ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നോക്കാം, നമ്മളിവിടുന്ന് ജസ്റ്റ് ഏകദേശം ഇവിടുന്ന് താവട്ട് ചാടിയിട്ട് നമ്മുടെ ലൈഫ് കുറക്കാനായിട്ട് പോവാണ്. സോ ഇവിടുന്ന് താവട്ട് ചാടി നമ്മുടെ ലൈഫ് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഏകദേശം 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ഇൻക്രീസ് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രനേഡ് എറിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്, ഗ്രനേഡ് എറിഞ്ഞ് ഡാമേജ് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏകദേശം ലൈഫ് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്, വെറും 79% ഉള്ളൂ. അപ്പോൾ ഏകദേശം 3-4 സെക്കൻഡും കാണാണ്. സോ അതുകൊണ്ട് തന്നെ ലെവൽ മാക്സ് ആണെങ്കിൽ നമുക്ക് 30% HP കൂടുന്നതായിരിക്കും. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ക്യാരൻ്റെ എബിലിറ്റി വർക്ക് ആവുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡാമേജ് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ കാണാൻ പറ്റുന്നത് ഏകദേശം എത്ര സെക്കൻഡ്, ഏകദേശം എനിക്ക് തോന്നുന്നത് 4 സെക്കൻഡാണ് തോന്നുന്നത്. സോ 4 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എബിലിറ്റി വർക്ക് ആവുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുന്നതായിരിക്കും. നമ്മുടെ ലൈക്ക് എന്താ പറയുക, നമ്മുടെ സ്കൈലറിനൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്കൈലർ അതിനോട് ഈ ഒരു കോംബോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ബൈ, റൂമൊക്കെ കളിക്കുമ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല, വിഷയം തന്നെയായിരിക്കും. സോ നമ്മുടെ സോണിൽ ഇറങ്ങി നമ്മുടെ ഡാമേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ HP റിക്കവറായി കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ലെവൽ മാക്സ് ആയി കഴിയുമ്പോൾ 30 HPയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ നല്ല റാങ്കൊക്കെ പുഷ് ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും സോണിൽ ഫൈറ്റ് എടുത്തുന്നവർക്കാണെങ്കിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. സോ എനിമിയുടെ അടുത്ത് നിന്ന് അടി കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ സ്കൈലറും കൂടി ഇടുവാണ്, സ്കൈലർ ഗ്ലൂവാൾ ഇടുമ്പോഴുള്ള എന്താ പറയുക HP നമുക്ക് കൂടും, പിന്നെ ഇതിൻ്റെ HP കൂടും. പിന്നെ റൂം മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടല്ലേ, വേറെ ലെവൽ, നെക്സ്റ്റ് ലെവലിൽ നിന്നായിരിക്കും നമ്മുടെ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ എന്തെങ്കിലും ഇത്ര കിടക്കാശിയുള്ള ക്യാരക്ടർ നമ്മുടെ ഗെയിമിന് എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല. എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എല്ലാ ഫ്രീ ഫയർ പേഴ്സിനെ നൈസായിട്ട് റെഡി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ എബിലിറ്റി എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ മനസ്സിലായി നമ്മുടെ വീഡിയോ ജസ്റ്റ് മറക്കാതെ ഇപ്പോൾ തന്നെ നൈസായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളെ കൊണ്ട് ആവുന്നില്ല എല്ലാ ഗ്രൂപ്പിലേക്കും ഒരൊറ്റ കുഞ്ഞു ഗ്രൂപ്പിലേക്കെങ്കിലും നമ്മുടെ ഇവിടെ ഇപ്പോൾ തന്നെ നൈസായിട്ട് ഷെയർ ചെയ്ത് മസ്റ്റായിട്ട് ഷെയർ, അയ്യോ സോറി, ഷെയർ ചെയ്യണം. സോറി ഗൈസ്, എന്തായാലും ജസ്റ്റ് ക്ഷമിക്കുക. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മൾ ഏകദേശം 200k ഫാം അടിക്കാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തർ ഓരോ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂളായിട്ട് തന്നെ വേണമെങ്കിൽ ഇന്ന് തന്നെ 200k കംപ്ലീറ്റ് ആക്കാം. ഓരോരുത്തർ ഒറ്റ ഗ്രൂപ്പിലേക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ. സോ മാക്സിമം ഇപ്പോൾ തന്നെ ചെങ്ക് വെച്ചാൽ വരെ നൈസായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ആരൊക്കെ ഷെയർ ചെയ്തിരുന്നത് താഴെ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ ഒരു ഒറ്റ വീഡിയോയിലും മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതായിരിക്കും. പിന്നെ മറക്കുക നമ്മുടെ ചാനൽ കൂടെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ലിയോൺ ക്യാരനൊക്കെ പറ്റി ഇത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഏകദേശം ഇന്നലെ 1-2 മണിക്കൂർ നമ്മുടെ ഡിസ്കോർഡ് സെർവർ ഞാൻ ഓൺലൈൻ ഉണ്ടായിരുന്നു. കുറേ പേര് എൻ്റെ പേര് സംസാരിക്കാൻ വന്ന്, കുറേ പേര് ലോബിക്കിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതെല്ലാം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്തിട്ടാണ്. ഡിസ്കോർഡ് സെർവർ ഇപ്പോൾ തന്നെ പോയി ജോയിൻ ചെയ്യുക. സംസാരിക്കുന്നത് ഞാൻ ഓൺലൈൻ വരുമ്പോൾ എൻ്റെ പേര് ചാറ്റിന് ലൈവായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. ഡിസ്കോർഡ് സെർവർ ലിങ്ക് ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറക്കാതെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോ അടിച്ച് വെച്ചിരിക്കുക. മറക്കാതെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാം വച്ചാൽ മലക്ക് ഷെയർ ചെയ്ത് മാക്സിമം 200k അടിക്കാനായിട്ട് നൈസായിട്ട് എല്ലാവരും ചങ്ക് വച്ചാൽ മതി സഹായിക്കുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഇതിലും കിടക്കാശി ഒരു അടിപൊളി വേറെ ലെവലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതെ.